ഇത് കണ്ടോ, നമ്മളന്ന് അടിച്ചു വാരിയിട്ട് കൂട്ടി വെച്ചപ്പോൾ ഇലകളാണ് ഇപ്പം ഇങ്ങനെ ആയിട്ടുള്ളത്. അതിൻ്റെ മേൽഭാഗമൊക്കെ മാറ്റിയപ്പോൾ നല്ല വളമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, പൊടി പൊടിയായി മാറിയിനു. അപ്പം ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് ആവണ എന്ത് സാധനമായാലും ഒരു ഭാഗത്ത് ഇതേമാതിരി കൂട്ടി വെച്ചാൽ മതി. നമുക്ക് നല്ലൊരു വളം ചട്ടിയിൽ നിറയ്ക്കേ വേണ്ടു. എന്നിട്ട് ചെടി അങ്ങോട്ട് കുഴിച്ചിട്ടാൽ മതി. ഇതിൽ കൊണ്ട് കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാറിയോ, ദൈവനാണ് ബിരുദൻ. ഈ ബിരുദനെ പോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കുമ്മായം ഇട്ട് കൊടുത്തത്. നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ഈ ചാണകപ്പുഴു ഉണ്ടാവുക. പക്ഷേ അത് ചെടിക്ക് ദോഷമാണ്, നമ്മളെ ചെടീനെ നശിപ്പിക്കും. അപ്പം നമ്മൾ പിന്നെ കുമ്മായം ആദ്യം ഇട്ടിട്ട് ഈ കാണുന്ന ചാണകപ്പുഴുവിൻ്റെ മുട്ടകളെയൊക്കെ നശിപ്പിക്കണം. എന്നിട്ടേ ചെടി നടാവൂ. ഈ വളത്തിൽ ഇഷ്ടം പോലെ ചാണകപ്പുഴു ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ നാട്ടിലൊക്കെ ഈ ചാണകപ്പുഴു എന്നാണ് ഇതിനെ പറയുക. നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല, അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഏതായാലും കോഴികൾക്ക് ഇന്ന് കുശാലായിരുന്നു. ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ.